അപ്പോൾ കാവേരി നദീജലത്തിൽ കേരളത്തിന് വലിയ സ്റ്റേക്ക് ഇല്ല, മുല്ലപ്പെരിയാർ പോലല്ല. എന്നാലും പോകണം, നമ്മൾ കക്ഷി ആയതുകൊണ്ട് പോകണം. അതൊന്ന് മന്ത്രി വന്നോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂട. ഏതായാലും ഞാൻ പോയി, മിനിസ്റ്റർ വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതോ വന്നോ, ഏതായാലും ഞാൻ നേരത്തെ എത്തി. 5 മണിക്ക് 6 മണിക്ക് മീറ്റിംഗാണ്. ഞാൻ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് 5:50 ഞാൻ അകത്ത് കയറി. വലിയ സെക്യൂരിറ്റി ചെക്കാണ്. 5:20 ജയലളിത വന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി. അവർ തമ്മിലാണ് തർക്കം, തമിഴ്നാടും കർണാടകയാണ് തർക്കം. ജയലളിത ഒരു 5:20 ഒക്കെയായപ്പോൾ, 5:10 5:20 ഞങ്ങൾ നേരത്തെ കയറി, ഞാൻ നേരത്തെ കയറി. CPM വരെ ഇനി ഒരുപാട് സമയമുണ്ട്, 6 മണിയാണ്. കർണാടക വന്നിട്ടില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ജയലളിതയുടെ പിന്നിൽ ഒരുപാട് ഉദ്യോഗസ്ഥ സംഘം നിൽപ്പുണ്ട്. ഇവർ മാത്രം ഇരിപ്പുന്നുണ്ട്. ഞാൻ കേരളത്തിന് പ്രതിനിധി എന്നുള്ളതിലേക്ക്, കേരള ചീഫ് സെക്രട്ടറി എന്നുള്ളതിലേക്ക് ഞാനും ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. UTM അപ്പോൾ ഒരു ഒരു സ്മൂഹത. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ എണീറ്റ് ഈ ടേബിളിൻ്റെ നടുക്കൂടെ ജയലളിതയുടെ അടുത്തോട്ട്. അപ്പോൾ ഇവരുടെ ബാക്കിൽ ഇരിക്കുന്നവരുടെ ഒരു ആകാംക്ഷ കാണണം, ഇവനാരടാ ഇത്ര വിവരദോഷി, ഞങ്ങളുടെ CM കിട്ടെ ഇങ്ങനെ പോകുന്ന ആരാണ്. അപ്പോൾ അവരാരും അടുത്ത് പോലും പോകില്ലല്ലോ. ഞാൻ ചെന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞു, മാഡം, ഐ എം ചീഫ് സെക്രട്ടറി കേരള. ശരിയാ, ബോർഡ് കണ്ടല്ലോ, എൻ്റെ പേര് ഇതാണ്. ഞാൻ പറയും, പക്ഷേ ഞാൻ മാഡത്തിനെ ഇപ്പോൾ കാണാൻ വന്നത് ആ കപ്പാസിറ്റിയിലല്ല, ദാറ്റ് ഇസ് മൈ ഒഫീഷ്യൽ കപ്പാസിറ്റി. ഞാൻ മാഡത്തിന് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറുടെ മകനാണ്. യാര്? അപ്പോൾ കൃഷ്ണൻ തമിഴിൽ കൃഷ്ണനായർ. ഓ, കൃഷ്ണനായർ സാറിൻ്റെ മകനാ? അപ്പടി വളരെ സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, യെസ് അന്നമിട്ടൊക്കെ എനിക്ക് തരിക. അതിന് മുമ്പ് മുത്തുച്ചിപ്പി എന്നൊരു പടം, ജയലളിതയുടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. അതെല്ലാം മുത്തുച്ചിപ്പി. അപ്പോൾ നമ്മൾ 16 വയസ്സിനല്ലേ 17 പിള്ളേമ്മ അത് ചിരിച്ചു, വളരെ സന്തോഷമായി. അപ്പോൾ ഇരിക്ക ഞമ്മറയില്ല ഹീഡായി പാസ്റ്റ് 2001. ഹി വാസ് എ വെരി ഗുഡ് ഡയറക്ടർ, വെരി കോൺഫിഡൻറ്റ് ഡയറക്ടറാണ്. ഞാൻ വെരി സ്ട്രിക്റ്റ് അതൊക്കെ പറഞ്ഞു, അച്ഛനെ പറ്റി കുറച്ചതൊക്കെ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ സന്തോഷം പറഞ്ഞു. മറ്റവന്മാരെ അന്തമിട്ടിരിക്കുകയാണ്, നമ്മുടെ CM ഇവന് കേരള ചീഫ് സെക്രട്ടറിക്ക് എന്തിനാ ബന്ധം? കേരള ചീഫ് സെക്രട്ടറിക്ക് ബന്ധം എൻ്റെ അച്ഛൻ വഴിയുള്ള ബന്ധമാണ്. നല്ലൊരു ഓർമ്മയാണ്, നല്ലൊരു ഓർമ്മയാണ്. ഞാൻ വിചാരിച്ച ജയലളിത വലിയ ആരും അടുത്തു പോലും പോകില്ല, സെക്രട്ടറിമാർ പോലും മുമ്പായിരിക്കില്ല. നമുക്കെന്താണ്, എൻ്റെ അച്ഛൻ്റെ നടിയായിരുന്ന ആളാണല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പോകണം. ആൻഡ് ഷീ വാസ് വെരി റെസ്പോൺസീവ് ആയിട്ട്, വളരെ ഒരു നല്ല ഭംഗിയായിട്ട് അവർക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം. അവർ ചുമ്മാ എല്ലാ നേതാവായെന്ന് എനിക്ക് തോന്നി. ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് പെരുമാറാനും